പെരിന്തൽമണ്ണ സബ് ട്രഷറിയിൽ നിന്ന് കാണാതായ വോട്ട് പെട്ടി മലപ്പുറത്ത് കണ്ടെത്തി പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ എണ്ണാത്ത സ്പെഷ്യൽ തപാൽ വോട്ട് പെട്ടിയാണ് കാണാതായിരുന്നത് തിരച്ചിലിനൊടുവിൽ ജില്ലാ സഹകരണ ജോയിന്റ് രജിസ്ട്രാറുടെ മലപ്പുറത്തെ ഓഫീസിൽ നിന്നാണ് പെട്ടി കണ്ടെത്തിയത് പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണലും ഫലവും സംബന്ധിച്ച തർക്കം ഹൈക്കോടതിയിൽ നിലനിൽക്കുന്നതിനിടയിലാണ് തപാൽ വോട്ടുകൾ അടങ്ങിയ വോട്ട് പെട്ടി കാണാതായത് ഇടത് സ്ഥാനാർത്ഥിയായിരുന്ന കെ പി എം മുസ്തഫയുടെ ആവശ്യപ്രകാരം തപാൽ വോട്ടുകളും സാമഗ്രികളും ഹൈക്കോടതിയുടെ സംരക്ഷണയിലേക്ക് മാറ്റാൻ ഉദ്യോഗസ്ഥരെത്തിയപ്പോഴാണ് വോട്ട് പെട്ടി കാണാനില്ലെന്ന വിവരം വിവരമറിഞ്ഞത് തെരച്ചിലിനൊടുവിൽ ജില്ലാ സഹകരണ ജോയിന്റ് രജിസ്ട്രാറുടെ മലപ്പുറത്തെ ഓഫീസിൽ നിന്ന് പെട്ടി കണ്ടെത്തി തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തപാൽ സാമഗ്രികൾ സൂക്ഷിച്ചിടത്ത് നിന്നാണ് പെട്ടി കണ്ടെത്തിയത് വോട്ടെണ്ണലിനിടെ തർക്കത്തെ തുടർന്ന് എണ്ണാതെ വെച്ച സ്പെഷ്യൽ തപാൽ വോട്ട് പെട്ടികളിൽ ഒന്നാണ് പെരിന്തൽമണ്ണ സബ് ട്രഷറിയിൽ നിന്ന് കാണാതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ വെറും മുപ്പത്തെട്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി നജീബ് കാന്തപുരം വിജയിച്ചത് അപാകതകൾ ചൂണ്ടിക്കാട്ടി മുന്നൂറ്റി നാല്പത്തെട്ട് സ്പെഷ്യൽ തപാൽ വോട്ടുകൾ എണ്ണിയിരുന്നില്ല ഉദ്യോഗസ്ഥൻ ബാലറ്റ് കവറിൽ ഒപ്പുവെച്ചില്ല എന്ന കാരണത്താലാണ് എണ്ണാതിരുന്നത് ഈ വോട്ടുകൾ അസാധുവാക്കിയതിനെതിരെ എതിർ സ്ഥാനാർത്ഥി കെ പി എം മുസ്തഫ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു പെരിന്തൽമണ്ണ സബ് സംരക്ഷണയിൽ സൂക്ഷിച്ചിരുന്ന സ്പെഷ്യൽ തപാൽ വോട്ടുകളും മറ്റും ഹൈക്കോടതിയുടെ സംരക്ഷണയിലേക്ക് മാറ്റണമെന്ന മുസ്തഫയുടെ ആവശ്യം കോടതി അംഗീകരിക്കുകയും ചെയ്തു തപാൽ വോട്ടുകൾ ഹൈക്കോടതിയിലേക്ക് മാറ്റുന്നതിനായി ഉദ്യോഗസ്ഥരെത്തിയപ്പോഴാണ് പെട്ടി കാണാനില്ലെന്ന വിവരം മനസ്സിലായത് കെ പി മുസ്തഫ നൽകിയ ഹർജി ഹൈക്കോടതി ചൊവ്വാഴ്ച പരിഗണിക്കാനിരിക്കുകയാണ് അതിനിടെ തപാൽ വോട്ടുകളുടെ പെട്ടി കാണാനില്ലെന്ന പരാതിയിൽ കലക്ടറേറ്റിലെ സഹകരണ ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിൽ യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രതിഷേധിച്ചു ബാലറ്റ് ബോക്സിനായി തെരച്ചിൽ നടക്കുന്നതിനിടയിലാണ് പ്രതിഷേധവുമായി യൂത്ത് ലീഗ് പ്രവർത്തകരെത്തിയത് അരമണിക്കൂറോളം ഓഫീസിന് മുന്നിൽ പ്രതിഷേധം നടത്തിയ പ്രവർത്തകരെ മലപ്പുറം പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്തു നീക്കി